ഹായ് വിവേഷ്, വെൽക്കം ടു ദിവ്യാസ് കിച്ചൻ വില്ല. നമുക്കിന്ന് ഒരു മുട്ട മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കടുക് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 വറ്റൽമുളക്. അപ്പോഴത്തേക്ക് ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുട്ട മസാല നമുക്ക് ദോശയുടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടത് ഒരു 3-4 മീഡിയം സൈസിലുള്ള സവാള. അതൊന്ന് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി എടുത്ത സവാളയും പിന്നെ ഒരു വലിയ തക്കാളി, അതും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും, പിന്നെ ഒരു 2-3 പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ മുട്ട മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് നമുക്കെല്ലാം കൂടെ തന്നെ ആദ്യമേ തന്നെ ഇതങ്ങ് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ അളവ് നമുക്ക് വളരെ കുറച്ച്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ 1 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുള്ളു. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് നമ്മൾ ആ ചിക്കനൊക്കെ റെഡിയാക്കുന്ന പോലെ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ഒന്ന് ഇതൊന്ന് ഈ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. അതായത് കുറച്ചൊന്ന് ഒരു 3/4 ഭാഗത്തോളം വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ടി വരട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് തേങ്ങയാണ്. അപ്പം ഈ നമുക്കിവിടെ തേങ്ങ അരച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ നന്നായിട്ട് നല്ല ഒരു തിക്കായിട്ടുള്ള തേങ്ങാപ്പാലോ ചേർക്കാം. ഇവിടെ ഞാൻ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. ഇതാണ് ഇവിടെ ഞാൻ തേങ്ങ മിക്സിയിലിട്ട്, ഇത് ഞാൻ 1 മുറി തേങ്ങ ചിരക എടുത്തതാണ്. അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കുറച്ച് നമ്മുടെ കയ്യിൽ കശുവിൻ്റെ പരിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷനിലാണ്. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഗരം മസാല, നമുക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ ബീഫ് മസാല എന്ത് വേണേലും ചേർത്ത്. അപ്പോൾ ഇവിടെ ഞാൻ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇനി ഒരു ചെറിയ പട്ടയും 2 ഗ്രാമ്പും, അതിനുശേഷം 1/2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഇതുപോലെ തന്നെ സോറി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്കിതിന് വേണ്ട മസാലകൾ. ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, 3-4 പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെന്തായാലും കറിക്ക് കുറച്ച് എരിവുണ്ടാവും. ഇനിയിപ്പോൾ എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുളകിൻ്റെയോ പച്ചമുളകിൻ്റെയോ ഒക്കെ ഒന്ന് അളവ് ക്രമീകരിച്ചിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊന്ന് ഈ സവാളയ്ക്കകത്ത് കിടന്ന് ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മളിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നമ്മൾ ഇപ്പം നന്നായിട്ട് അരച്ചെടുത്ത്, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ അരപ്പല്ല ചേർക്കുന്നത്, തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്താലും മതി. അപ്പം ഈ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ ഒന്ന് കൊഴുപ്പിട്ടും, അതായത് കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് കറി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തേങ്ങ തന്നെ അരച്ച് ചേർക്കുന്നത്. അപ്പം ഈ നമ്മൾ അരച്ച ആ തേങ്ങയും കൂടെ നമുക്ക് ഈ സവാളയിലെയും ഈ പൊടികളിലൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഈ തേങ്ങ ഈ അരച്ച തേങ്ങയും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് അത് ആ തേങ്ങയിൽ ഈ നമ്മളിത് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. അത്രത്തോളം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊരു നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ കറിക്ക്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അത് തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കറി കുറച്ച് ഗ്രേവി ടൈപ്പിൽ വേണമെങ്കിൽ ശരിയാക്കി എടുക്കാം, അല്ലെങ്കിൽ ഇത് ചാറ് കുറുകി ഒന്ന് പെരഞ്ഞിരിക്കുന്ന രൂപത്തിൽ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം. ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാനൊരു അര ടീസ്പൂണുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഈ സമയത്ത് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം. ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഈ തേങ്ങാപ്പാലും ഈ മസാലയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചേർന്ന് ഒന്ന് കുറുകി വരണം. ചെറുതായിട്ട് കുറുകി വരണം. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇതാണ് ഇവിടെ നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ട് 2 മുട്ട എടുത്തേക്കാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ മുട്ട ചേർത്തിട്ട് നമ്മൾ ഇതിട്ട് ഈ മുട്ട ചേർത്തിട്ട് ഇളക്കി ഒന്ന് ചെയ്യരുത്. ഇത് മുട്ട പൊടിഞ്ഞു പോകും. നമുക്ക് മുട്ട മുഴുവനെ വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചേർക്കാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ അരപ്പൊക്കെ ഇത് മുട്ടയുടെ കറി മുട്ടയ്ക്കകത്തോട്ട് ചേർന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇത് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഈ കറി ഇപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.